നമസ്കാരം ലൈഫിലേക്ക് സ്വാഗതം ആറാ ടണ്ണൻ എന്ന പേരിൽ സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടിയ ആളാണ് സന്തോഷ് വർക്കി മോഹൻലാലിന്റെ ആറാട്ട് എന്ന ചിത്രത്തിന്റെ റിവ്യൂയിലൂടെയാണ് ഇയാൾ ശ്രദ്ധ നേടിയത് പല സിനിമകൾക്കും ഇയാൾ റിവ്യൂ പറഞ്ഞിട്ടുമുണ്ട് അടുത്തിടെ ഒരു സിനിമയ്ക്കെതിരെ റിവ്യൂ പറഞ്ഞതിന് പിന്നാലെ ഇയാൾക്ക് തിയേറ്ററിൽ വെച്ച് അടി കിട്ടിയിരുന്നു സിനിമ കാണാതെയാണ് സന്തോഷ് റിവ്യൂ പറഞ്ഞതെന്ന് പറഞ്ഞായിരുന്നു മർദ്ദനം ഈ ആക്രമണത്തിന് മുൻപും ശേഷവും മോഹൻലാൽ അടക്കമുള്ള താരങ്ങളെക്കുറിച്ച് മോശമായ പരാമർശങ്ങൾ സന്തോഷ് വർക്കി നടത്തിയിട്ടുണ്ട് മോഹൻലാൽ ഉൾപ്പെടെയുള്ള താരങ്ങളെയും അവരുടെ പേഴ്സണൽ കാര്യങ്ങളെക്കുറിച്ചും മോശമായി സംസാരിച്ച സന്തോഷ് വർക്കിയെ കൊണ്ട് മാപ്പ് പറയിപ്പിച്ചിരിക്കുകയാണ് നടൻ ബാല നടൻ മോഹൻലാലിനെ പെണ്ണുപിടിയൻ എന്നും കുടുംബം നോക്കാത്തവൻ എന്നും അധിക്ഷേപിച്ച ആറാട്ടണ്ണൻ സന്തോഷ് വർക്കി മാപ്പ് പറഞ്ഞു നടൻ ബാലയുടെ വീട്ടിൽ വെച്ചാണ് സന്തോഷ് ഫേസ്ബുക്ക് വീഡിയോയിലൂടെ പരസ്യമായി മാപ്പ് അപേക്ഷിച്ചത് മോഹൻലാലിന്റെ ഭാര്യ സുചിത്ര ലാലിനെ സഹിച്ചു ജീവിക്കുകയാണ് എന്നും സന്തോഷ് വർക്കിയുടെ പരാമർശവും ഉണ്ടായിരുന്നു ഈ വീഡിയോ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വളരെയധികം വൈറലായി മാറുകയാണ് പെട്ടെന്നൊരു നാൾ സന്തോഷ് വർക്കി മോഹൻലാലിനെതിരെ ആഞ്ഞടിച്ചത് എളുപ്പം വിശ്വസിക്കാൻ കഴിയുന്നതായിരുന്നില്ല വർക്കിയെ നല്ലതുപോലെ ഉപദേശിച്ചാണ് ബാല ഓരോ പരാമർശത്തിനും മാപ്പ് പറയിച്ചത് ഒരു നടന്റെ സിനിമയെക്കുറിച്ച് നിങ്ങൾക്ക് സംസാരിക്കാം അയാളുടെ വ്യക്തി ജീവിതത്തെക്കുറിച്ച് നിങ്ങൾക്ക് സംസാരിക്കാൻ അധികാരമില്ല അത് തെറ്റാണോ എന്ന ബാലയുടെ ചോദ്യത്തിന് തെറ്റാണ് എന്നാണ് സന്തോഷ് വർക്കി നൽകിയ മറുപടി എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾ നേരിട്ട് കണ്ടിട്ടുണ്ടോ എന്നതിലും സന്തോഷ് വർക്കി ഇല്ല എന്ന മറുപടി തന്നെയാണ് പറഞ്ഞത് ലാൽ സാറിനെ കുറിച്ച് അങ്ങനെ പറഞ്ഞതിൽ വിഷമമുണ്ട് എന്ന് വർക്കി പറഞ്ഞിട്ടും ഭാര്യ സുചിത്രയോടും മാപ്പ് പറയണമെന്ന് ബാല ശഠിച്ചു ഈ വീഡിയോ എടുക്കുന്നതിന് മുമ്പ് താനും സന്തോഷ് വർക്കിയും കുറച്ച് കാര്യങ്ങൾ സംസാരിച്ചിരുന്നെന്നും ബാല പറയുന്നുണ്ട് പുള്ളിയുടെ മനസ്സിലുള്ള കാര്യങ്ങൾ തന്നോട് തുറന്നു പറഞ്ഞെന്നും ബാല പറയുന്നു ഇതിന് പിന്നാലെ ബാല സന്തോഷ് വർക്കിയോട് സംസാരിക്കുകയാണ് ഒരു നടനെക്കുറിച്ച് സംസാരിക്കാമെന്നും അയാളുടെ സിനിമയെക്കുറിച്ച് സംസാരിക്കാമെന്നും എന്നാൽ അയാളുടെ വ്യക്തിപരമായ കാര്യം സംസാരിക്കാൻ നിങ്ങൾക്ക് അധികാരമില്ല എന്നും ബാല പറയുന്നു ഓപ്പണായി പറയാം ലാലേട്ടനെക്കുറിച്ച് മോശമായി സംസാരിച്ചു ഇതിൽ എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾ നേരിട്ട് കണ്ടിട്ടുണ്ടോ അത് തെറ്റാണോ അല്ലയോ എന്നും ബാല ചോദിക്കുന്നു താൻ ചെയ്തത് തെറ്റാണ് എന്ന് സന്തോഷ് വർക്കി സമ്മതിക്കുന്നുമുണ്ട് ഇതിനുശേഷമാണ് സന്തോഷിനോട് മാപ്പ് പറ എന്ന് ബാല പറഞ്ഞത് ആദ്യം ആരോടാണ് പറയേണ്ടത് എന്ന് ബാല ചോദിച്ചപ്പോൾ ലാൽ സാറിനോട് ആണെന്നാണ് സന്തോഷ് വർക്കി പറഞ്ഞത് എന്നാൽ അദ്ദേഹത്തിന്റെ ഭാര്യയോടാണെന്നാണ് ബാല പറയുന്നത് ഒരു നടിക്കെതിരെ സന്തോഷ് നടത്തിയ പരാമർശത്തെക്കുറിച്ചും ബാല ചോദിക്കുന്നുണ്ട് നടിയെക്കുറിച്ച് നടത്തിയ ബോഡി ഷെയ്മിങ്ങിനും അത് ചെയ്യാൻ പാടില്ലാത്തതായിരുന്നു എന്ന് സന്തോഷ് ബാലയുടെ മുന്നിൽ വെച്ച് കുറ്റം ഏറ്റു പറഞ്ഞു നമ്മുടെ വീട്ടിലുള്ള ആരെങ്കിലും കുറിച്ച് അങ്ങനെ പറഞ്ഞാൽ അവരുടെ സഹോദരന്മാരോ മറ്റോ വെറുതെ വിടുമോ ദിസ് ഇസ് റോങ് എന്നായിരുന്നു ബാലയുടെ പ്രതികരണം